ഇന്ന് നിങ്ങൾ കാട്ടിൽ കയറിയേക്കാണ്, അവിടെ കാട് മാത്രം കാണില്ല, മറ്റെന്തൊക്കെയോ കാണും. ആനയും കടുവയെന്ന് ഞാൻ കുറ്റം പറയില്ല. കാരണം അവര് അവർക്ക് തിന്നണം, അവർക്ക് കുടിക്കണം വെള്ളം, അവർക്ക് കുളിക്കാൻ വെള്ളം വേണം, തണുപ്പ് വേണം അവർക്ക്. അതുപോലെ തന്നെ അവർക്ക് എണ്ണം കൂടി കഴിയുമ്പോൾ, ജീവിക്കാനായിട്ട് അവരുടെ ആവാസ വ്യവസ്ഥയിൽ കുറവ് വരുമ്പോൾ അതുമുണ്ടാക്കി കൊടുക്കണം. മൃഗങ്ങളുടെ കുഴപ്പമല്ല, ഈ മൃഗങ്ങളുടെ ഉടമസ്ഥരുടെ കുഴപ്പമാണ്. അവർക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ. അപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആ മൃഗങ്ങളെ നമ്മളൊന്ന് പടക്കം എറിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന എന്താണെന്ന് അറിയാമോ? ആനയുടെയും കടുവയുടെയും സൈക്കോളജി അടിഞ്ഞു കൊടുത്തേ. സൈക്കോളജി അറിയാത്തതുകൊണ്ടാണ് നിങ്ങളതിനെ കല്ലെറിയുന്നത്. കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഉപദ്രവിക്കുന്ന അറിഞ്ഞുകൂടെ? ഞാൻ ചോദിച്ചത്രയേ ഉള്ളൂ. ഈ ആന വീട്ടിലേക്ക് കയറി വരുമ്പോൾ, കടുവ കയറി വരുമ്പോൾ, അല്ല ഞങ്ങളിങ്ങനെ കയ്യും പിരിച്ചു നിൽക്കാൻ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, നിങ്ങളുടെ സൈക്കോളജി എനിക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, ഈ ആനയുടെ സൈക്കോളജി, ഈ കടുവയുടെ ഒക്കെ സൈക്കോളജി ഈ പണ്ഡിതന്മാരെയൊക്കെ കൂടുതലായിട്ട് അറിയാവുന്നവരാണ് ഈ വയനാട്ടിലെ കർഷകര്. ആ ജീവികളുമായിട്ട് ഇന്ന് ഈ അടുത്ത കാലം വരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ കാട്ടിലൊക്കെ ധാരാളം ആനകളും കടുവകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്തുകൊണ്ട് അവരക്രമകാരികളായി? അതിന്റെ കാരണം അത്ര മറ്റൊന്നുമല്ല, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ എന്തുപറ്റും? കാടിന്റെ നീതി നടപ്പാകും, കയ്യും കൊള്ളവും കാര്യക്കാരനാകും. ശക്തനായ മൃഗം ശക്തരായ അല്ലാത്തവരെ, ബലഹീനരെ പുറത്തേക്ക് പറഞ്ഞിവിടെ കടിച്ചോടിക്കും. ആനയാണെങ്കിൽ കുത്തി ഓടിക്കും. അവർക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? വേറെ കാടിലവർക്ക് പോകാനുള്ള നാട്ടിൽ മാത്രമേ ഉള്ളൂ. അവർ വരും. അപ്പോൾ അവര് വരുമ്പോൾ നമ്മൾ അവരെ ഓടിക്കരുത്. കാരണം ആനയുടെ സൈക്കോളജി എങ്ങനെയാണത്രേ? നമ്മള് ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. അവർ നമ്മളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലും. ഓടിക്കുന്നവനെ കിട്ടിയില്ലെങ്കിൽ കാണുന്നവനെ പിടിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ഫേസ്ബുക്കിലൊക്കെ വരെ പണ്ഡിതന്മാര് എഴുതുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ കണ്ട്, അവിടെ പറയുന്ന എന്താണെന്നറിയോ? ഈ പറയുന്ന അജീഷിന്റെ കൊലപാതകത്തിന് ഉത്തരവാദി ആന. ആന ഇങ്ങനെ ചീറിയെടുക്കുകയാണ് വീട്ടിലേക്ക്. കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ ഇരുന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്. ആരും ഒരാൾ കല്ലെറിയുന്നുണ്ടത്രേ. അതാണ് ആന വരാൻ കാരണം. മനസ്സിലായില്ല ആനയുടെ സൈക്കോളജി എന്താണെന്നുള്ളത്. അപ്പോഴതാണ് എന്നിട്ട് പറയുന്നത്, ഒരു അര സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ എനിക്ക് അയച്ചു തന്നവര് കേരളത്തിൽ നിന്ന് ഒരാളാണ് അത്രേ. ആരായിരിക്കാം ഇവരൊക്കെ? ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ശക്തികളുണ്ട്. ഈ ശക്തികൾ കൊടുക്കുന്ന പണമാണ് അവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ എങ്കിലും എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെല്ലാം തുരങ്കം വയ്ക്കുന്ന ശക്തികൾ നമ്മുടെയൊക്കെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഭൂമി ലോക പൈതൃക പ്രദേശമാക്കിയതാണ്. ഇവിടുത്തെ കാടുകള് ഒറ്റക്കാട്, ഇടമറിയാത്ത കാടുകളാക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ട്. നാലിലൊന്നായിരിക്കുന്ന കാട് മൂന്നിലൊന്നാക്കിക്കൊള്ളാവുന്ന വ്യവസ്ഥ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ വ്യവസ്ഥകൾ എഴുതി കൊടുത്ത ആരാണ്? നമ്മളാരുമല്ല. ഇവിടുത്തെ ഗ്രാമസഭകൾ ചേർന്ന് ഈ ഗ്രാമവാസികളോടെല്ലാം അന്വേഷിച്ച് അവരുടെ അനുവാദം കിട്ടിയ ശേഷം മാത്രമേ അങ്ങനെ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതെ സ്വന്തം വിഷത്താൽ ചെയ്തതിനെയെല്ലാം ലോക പൈതൃക പ്രദേശമാക്കിയതാണ്. എന്നിട്ട് നമ്മളിലേക്ക് വന്ന കാട് അത് ഇടമറിഞ്ഞു പോയത്രേ. അതിനെ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണെന്നല്ലേ? ഇറക്കി പോകണം. ഒരു പൈസ പോലും തരില്ല. ഞാനാ മന്ത്രിമാരോട് പറഞ്ഞാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ എറണാകുളത്തൊക്കെ എന്താണ് ചെയ്യുന്നത്? വികസന പ്രവർത്തനം. ഇന്നത്തെ മെട്രോ വരുന്നു. ഒരു സെന്റ് ഭൂമിക്ക് അവര് അന്ന് അവിടുത്തെ മാർക്കറ്റ് വിലയുടെ ഇരട്ടി തരും. രണ്ട് കല്ലെടുത്ത് വെച്ചിരുമ്പോൾ ചെറിയ മതിലുണ്ടെങ്കിൽ അതിനവര് നല്ല വില തരും. അപ്പോഴാളുകൾ തനിയെ ഇറങ്ങിപ്പോക്കൊള്ളും വേണമെങ്കിൽ ഇതെന്താണ് കൊടുക്കുന്നത്? 15 ലക്ഷം രൂപ കൊടുക്കും. ഈ 15 ലക്ഷം രൂപ ഇന്ന് എന്ത് ചെയ്യാനാണ് പ്രിയമുള്ളവരെ? ഞാൻ നീട്ടുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ നമ്മുടെ അതിജീവനം ഇനി സാധ്യമല്ല എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തുറന്നു പറയണം. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എന്ത് പറയണം? നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പറയുന്ന ഡിമാൻഡുകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെ ഏത് പാർട്ടി ഉൾപ്പെടുത്തുന്നുവോ അവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളായും പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തിയാൽ മാത്രം പോലെ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഒരു ഓഡിറ്റ് നടത്തണം. എന്ത് ഓഡിറ്റ്? ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? ജനാധിപത്യത്തിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് നമ്മുടെ നിതാന്ത ജാഗ്രതയാണ്. ഇത് രാജഭരണമല്ല, പ്രജാഭരണമല്ല, പ്രജകളുടെ ഉന്നതിയൊന്നുമല്ല. അത് രാജാവിന്റെ കാര്യം അങ്ങനെയായിരിക്കാം. പക്ഷേ ജനാധിപത്യത്തിൽ വോട്ടിനാണ് ശക്തി. ജനാധിപത്യത്തിൽ കരയുന്നവനെ പാലുള്ളൂ. ജനാധിപത്യത്തിൽ നിതാന്ത ജാഗ്രതയുള്ളവന് മാത്രമേ കാര്യങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഇന്ന് ഇത്രയും പേരോട് വന്നതിലുള്ള എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട വികാരിച്ചന്മാര്, ശനീശ സഹോദരങ്ങള്, നമ്മുടെ AKCC അതുപോലെയുള്ള മറ്റ് സംഘടനകള്, ഇവിടെ പറഞ്ഞ ശുഭാസൻ സാറ്, ജോൺസൺ സാറ്, പാലം പറമ്പ് സാർ, ഇവരെല്ലാം ഇതിന്റെ മുമ്പില്
അണിതിരുന്നവരാണ്. അവരുടെ അധ്യാധ്വാനം, ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ അധ്യാധ്വാനം, സന്യസ്തരുടേത്, നിങ്ങളെല്ലാവരുടെയും പ്രത്യേകമായിട്ട് ഞാൻ മാധ്യമ പ്രവർത്തകരെ ഓർക്കുകയാണ് ഈ ദിവസങ്ങളിൽ. നല്ല കവറേജ് നിങ്ങളോട് നമ്മളെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നത് പോലെ ഈ നാടിന് വേണ്ടി നിങ്ങളുടെ സേവനം ഇനിയും പ്രതീക്ഷിക്കുന്നു. ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒന്നിച്ച് നമുക്ക് മുന്നേറാം. നമ്മൾ പരാജയപ്പെടില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.